ആലുവ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ധനുമാസത്തിലാണ്. സ്വയംവര പാർവതി സങ്കല്പമാണ് ഇവിടുത്തെ ദേവിക്ക്. ശ്രീ പാർവതി ഭക്തർക്ക് ദർശനം നൽകുന്നത് വർഷത്തിൽ 12 ദിവസം മാത്രമാണ്. പാർവതി ദേവി നടതുറക്കുന്നതിനെ നടതുറപ്പ് മഹോത്സവം എന്നാണ് അറിയപ്പെടുന്നത്. അഭീഷ്ട വരദായകനും ക്ഷിപ്രപ്രസാദിയുമായ ശ്രീ മഹാദേവനും ആദിപരാശക്തിയായ ശ്രീ പാർവതി ദേവിയും വാണരുളുന്ന ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രം ദക്ഷിണ കൈലാസം, മംഗല്യവരദായിനി ക്ഷേത്രം തുടങ്ങിയ നാമധേയങ്ങളിലും അറിയപ്പെടുന്നു. സ്ത്രീകളുടെ ശബരിമല എന്നും ഭക്തർ വിളിക്കപ്പെടുന്നു. ശ്രീ പാർവതി ദേവിയുടെ തിരുനട തുറക്കുന്നത് എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസങ്ങളാണ്. എന്നാൽ ശ്രീ മഹാദേവന്റെ തിരുനട നിത്യവും തുറക്കുകയും പൂജാതി കർമ്മങ്ങൾ നടക്കുകയും ചെയ്യും. മംഗല്യപരമായ കാര്യങ്ങളിൽ കാലതാമസവും തടസ്സങ്ങളും അനുഭവിക്കുന്നവർ ഈ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ എല്ലാ തടസ്സങ്ങളും അകന്ന മംഗല്യഭാഗ്യം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. മംഗല്യഭാഗ്യലബ്ധിക്കും ദീർഘമംഗല്യ സൗഭാഗ്യത്തിനും കുടുംബ ഐശ്വര്യാഭിവൃദ്ധിക്കുമായി ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന അതീവ ശ്രേഷ്ഠമായ വഴിപാടാണ് ഉമാമഹേശ്വര പൂജ. പൂജയിൽ കുടുംബസഹിതം പങ്കുകൊള്ളുന്നത് ഫലപ്രാപ്തി വർദ്ധിപ്പിക്കും. ജാതകദോഷം, മുജ്ജന്മദോഷം തുടങ്ങിയ ദോഷങ്ങളും വിവാഹ തടസ്സത്തിന് കാരണമാകാറുണ്ട്. ഈ കാരണങ്ങളാൽ സംഭവിക്കുന്ന മംഗല്യ തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഈ വർഷത്തിൽ നടത്താവുന്ന ഒരു ഉത്തമ വഴിപാടാണ് വേളിയോത്ത്. വേളിയോത്ത് ചൊല്ലി താന്ത്രിക വിധിപ്രകാരം ശ്രീ പാർവതി ദേവിക്ക് നടത്തപ്പെടുന്ന അതീവ ശ്രേഷ്ഠമായ ജന്മദോഷ പരിഹാര കർമ്മമാണ് വേളിയോത്ത്. സർവരോഗശാന്തിക്കും ആയുരാരോഗ്യ സിദ്ധിക്കുമായി ഈ ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവന് നടത്തപ്പെടുന്ന മറ്റൊരു അതീവ പ്രാധാന്യമുള്ള വഴിപാടാണ് സർവരോഗശമന മന്ത്രാർച്ചന. ഇവിടെ നടത്തപ്പെടുന്ന മറ്റൊരു ഉത്തമ വഴിപാടാണ് തളിക നിവേദ്യം. ഇതുകൂടാതെ നടതുറപ്പ് ദിവസങ്ങളിൽ ഒരു ദിവസത്തെ പൂജ, ഉദയസ്തമന പൂജ, താലി, പട്ട്, ഇണപ്പുടവ, ധാര, തൊട്ടിൽ, വാൽക്കണ്ണാടി, മൃത്യുഞ്ജയ ഹോമം, ചുറ്റുവിളക്ക്, ദേവിക്ക് മഞ്ഞൾപ്പൊടി അഭിഷേകം തുടങ്ങി മറ്റു പല വഴിപാടുകളും ഭക്തർ ദുരിതശമനത്തിനും കാര്യസിദ്ധിക്കുമായി ഇവിടെ നടത്തിവരുന്നു. തിരുനടതുറപ്പ് ഉത്സവം ആഘോഷിക്കുന്ന 12 ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിൽ കൂടുതൽ പ്രധാനമാണ്. ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തി ദേവീ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ മംഗല്യ സൗഭാഗ്യം, സന്തോഷകരമായ ദാമ്പത്യ ജീവിതം, ഇഷ്ടസന്താന ലബ്ധി, മനോസുഖം, ഐശ്വര്യാഭിവൃദ്ധി, കർമ്മപുഷ്ടി, ആയുരാരോഗ്യം തുടങ്ങി സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കും എന്നാണ് വിശ്വാസം. ഈ വർഷത്തെ തിരുവൈരാണിക്കുളത്ത് നടതുറപ്പ് ധനു 4 ഞായറാഴ്ചയാണ്.